വോട്ടിംഗ് മെഷീൻ തകരാറിനെ തുടർന്ന് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. തുടർന്ന് തകരാർ പരിഹരിച്ച ശേഷം വോട്ടെടുപ്പ് തുടരുകയായിരുന്നു. ഉച്ചവരെ മലയോര മേഖലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ജില്ലയിൽ രാവിലെ 7 മണിക്ക് തന്നെ ആരംഭിച്ചിരുന്നു. 1 മണിക്കൂർ മുമ്പ് തന്നെ വിവിധ ബൂത്തുകൾക്ക് മുമ്പിൽ വോട്ട് ചെയ്യാനായി ആളുകളുടെ വലിയ ക്യൂവും രൂപപ്പെട്ടു. വോട്ടിംഗ് യന്ത്രം കേടായതിനെ തുടർന്ന് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പ് വൈകുകയും ചെയ്തു. മുക്കം നഗരസഭയിലെ തോട്ടത്തിൻകടവിൽ ബൂത്ത് 101 പോളിംഗ് 3/4 മണിക്കൂറോളമാണ് വൈകിയത്. തുടർന്ന് തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പൊറ്റമ്മലിലും വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാർ മൂലം വോട്ടെടുപ്പ് 1/2 മണിക്കൂർ വൈകി. കുന്നമംഗലത്ത് ബൂത്ത് നമ്പർ 19 45 മിനിറ്റ് നേരമാണ് വോട്ടിംഗ് മെഷീൻ കേടായതിനെ തുടർന്ന് പോളിംഗ് തടസ്സപ്പെട്ടത്. കൊടുവള്ളി നഗരസഭയിലെ 65, 93, 118, 118, 112, 72, 70, 102 ബൂത്തുകളിൽ മെഷീൻ തകരാറിനെ തുടർന്ന് വോട്ടിംഗ് വൈകി. പുത്തൂർ മഠം AMUP സ്കൂളിൽ 139 ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ കേടായി. 1 മണിക്കൂറോളമാണ് വോട്ടെടുപ്പ് മുടങ്ങിയത്. വെള്ളായിക്കോട് AMLP സ്കൂളിൽ മോക്കപ്പ് സമയത്ത് യന്ത്രം കേടായി, പക്ഷേ വോട്ടിങ്ങിനെ ബാധിച്ചില്ല. മാവൂർ സെൻറ് മേരീസ് സ്കൂളിലെ 119, വളയന്നൂർ GLP സ്കൂളിലെ 105, ചെറുപ്പ ഗാന്ധി ബോർഡ് അംഗൻവാടിയിലെ 104 നമ്പർ ബൂത്തുകളിലും യന്ത്രം കേടായതിനെ തുടർന്ന് വോട്ടെടുപ്പ് വൈകി. ഏറെ വൈകിയാണ് ഇവിടെയെല്ലാം വോട്ടെടുപ്പ് ആരംഭിച്ചത്. താമരശ്ശേരി കട്ടിപ്പാറ ഹോളി ഫാമിലി സ്കൂളിലെ ബൂത്ത് നമ്പർ 1 വോട്ടിംഗ് മെഷീൻ തകരാറിലായി. മോക്ക്പോൾ സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പുതിയ മെഷീൻ എത്തിച്ച് വോട്ടെടുപ്പ് ആരംഭിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ CTV പ്രാദേശിക വാർത്ത.